അടിപൊളി വ്യൂ ആണ്. രണ്ട് ദിവസം അവിടെ മാറി നിന്നപ്പോഴേക്കും ചെടിക്കൊന്നും വെള്ളമില്ല, ഒന്നുമില്ല. പക്ഷേ അടിപൊളിയായിരുന്നു സെറ്റാക്കിയതല്ല. അത് പൂവൊക്കെ അവിടെ ഇരുന്നോട്ടി, ചെടിയിൽ ഇരിക്കണാണ് പൂവിന്റെ ഭംഗി. അത് പറിച്ചെടുക്കണ്ട. നല്ല ടൈപ്പിൽ നീ കുറച്ചൊന്നും നനച്ച് നമ്മളത്തേക്ക് ചായ രണ്ട് സിപ്പ് എടുക്കട്ടെ. ഇതൊക്കെ നീ സെറ്റ് ചെയ്തല്ലേ? അതൊക്കെ സെറ്റ് ചെയ്തതാണ്. ഓൾറെഡി ഒരു ചെടി നനക്കാൻ പോലും നിനക്ക് അറിയില്ല. നീ പിടിച്ച്, നീ എനിക്ക് വരാൻ ചായ കുടിക്കേ. അതെ, ഇതിനൊക്കെ അതിന്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഡെയിലി വന്നിട്ട് ഓരോ ചെടിയും വണ്ടി കൊണ്ടുവന്നിട്ട് ഇവിടെ കൂടെ ഒന്ന് നട്ട് അതിന് വെള്ളം നനച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കി. ഇപ്പൊ കാണുമ്പോ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും. ആ അടിപൊളിയൊക്കെ. രണ്ടു ദിവസം നനക്കണ്ടിരുന്നതാ നമ്മളാ ഷിഫ്റ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതോടുകൂടി എല്ലാം ഡ്രൈ ആയി കിടക്കണം. ഡെയിലി വന്ന് തെറ്റി. അതെ, അവിടെയൊക്കെ നിക്കുമ്പോ നോക്കണോ കേട്ടോ. പാമ്പൊക്കെ ചെലപ്പോ ചെടീന്റെ ഇടയിൽ വല്ല പാമ്പൊക്കെ ഉണ്ടാവും. അല്ല, ഞാൻ ജസ്റ്റ് നീ പേടിക്കേണ്ട ആവശ്യം, ഞാൻ ജസ്റ്റ് പറഞ്ഞോളൂ. ഇടയിൽ അങ്ങനെ വല്ല പാമ്പ് ഉണ്ടാകണ്ടെന്ന് പറഞ്ഞാണ്. അതുകൊള്ളു, പാമ്പ് എന്ന് പറഞ്ഞില്ല, അപ്പൊ തന്നെ പെണ്ണോടി. ഒരു സ്ഥലത്തില്ലേ ഭർത്താവ് സ്വന്തം ഭാര്യനെ പാമ്പിനെ വെച്ച് കടുപ്പിച്ച് കൊന്നേക്കണെന്ന്. എന്ത് കാലമാണല്ലേ, ഇങ്ങനെ ഉണ്ട് ആൾക്കാര് ഭാര്യനെ ഇങ്ങനെ കൊല്ലും. എന്തിനാണെന്നാ, സ്വർണത്തിനും സ്വത്തിനും വേണ്ടി അല്ലാതെ എന്തു പറയാനാ. ഓരോരോ കാലങ്ങളെ ഇങ്ങനെയും കൊല്ലു ആൾക്കാര്. അതോ എത്ര പ്രാവശ്യം കൊത്തിച്ചായനാ, ഒന്ന് പറയണ്ട. അതെ, എന്താ ഞാൻ നിന്നോടാ പറയണ. സോനു, ഇവിടെ വല്ല പാമ്പൊക്കെ ഉണ്ടാവോ? മൊത്തത്തില് പറമ്പാണല്ലോ. ഏ, ഇവിടെ പാമ്പാ? ഏ, ഉണ്ടാവൂല. എന്തേ ബേബി, നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ പാമ്പൊക്കെ വെച്ചിട്ട്? ബെസ്റ്റ് ബെസ്റ്റിയ, അങ്ങേർക്ക് ഇതിനൊന്നുള്ള ധൈര്യമൊന്നും ഉണ്ടാവൂല. പിന്നെ വേറെ പണിയില്ല, നീ ഒന്ന് നോക്കിയ നിന്റെ കാര്യം. ഈ പട്ടികളി പട്ടികളെ കൊണ്ടിട്ടാണ് അവിടെ സഹിക്കാൻ പറ്റുന്നത്. കണ്ണും കാണാനില്ലല്ലോ. ആകെയുള്ള ശല്യം പട്ടികളാണ്. മറ്റുള്ള വേസ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പോളി ഇതെങ്ങനെ പോയി? അയ്യോ, പട്ടി ആരം പിടിക്കാൻ വേണ്ടി ഇനി ഇതിനെക്കൊണ്ട് ഓക്കേ.
അങ്ങനെ മറ്റൊന്നും കിട്ടി. പൊളി പണ്ടാരം പിടിക്കാൻ വേണ്ടി പട്ടികളെ കൊണ്ട് വലിയ തൊല്ലറല്ല കാണിച്ചരി കാണിച്ചു. ഇവനിത് എവിടുന്ന ഇല്ല ഞാനിങ്ങനെ മാഷാ വല്ല വീടൊക്കെ വെച്ചല്ലോ നമ്മളൊന്നും വിളിച്ചില്ലല്ലേ. ആയി വാ അന്ന കാലം നിൽക്കാണ്ട് വാ അകത്ത് വാ കേറി വാ ഇനിണ്ട് വാ വാന്ന് ഞാൻ ദുബായിലായിരുന്നു. ദുബായില് ഖത്തറില് അവിടൊക്കെ ഫുള്ള് കറക്കായിരുന്നു. പിന്നല്ലാണ്ട് ബിസിനസ്സാണ് അവിടെ, ഗോൾഡിന്റെ ബിസിനസ് ആണ്. അറബി ഗിഫ്റ്റ് എന്നാണ് പോയപ്പോ പിച്ചക്കാരനെ പോലെ അല്ലേ കാശ് പോളി ഇനി വരുന്നുണ്ട് കൊറേ കാറുകൾ. ഇങ്ങനെ തൂങ്ങി അടി കിടന്നോടി എന്റെ കരിമീനെ. പിന്നെ കണ്ടം തുണ്ടം വെട്ടി നീ കേറിയിരിക്ക. എന്താ പേര്? നീ എവിടുന്ന? കാസർഗോഡ്. ബസിക്കാനെ കാണാം. മീനൊക്കെ കൊണ്ടുവരുമ്പോ കുറച്ചായിട്ട് ചൂണ്ടയിട്ട് നല്ല ഫ്രഷ് കരിമീനൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല നാറ്റം തട്ടുണ്ടോ? കരിമീനിന്റെ ഫ്രണ്ട് ചെമ്മു അജീനു പരിചയപ്പെട്ടില്ലേ? വീടൊക്കെ കാണിച്ചാണ് ബഷിക്കാന്റെ ഒരു ആഗ്രഹമായിരുന്നില്ല വീടൊക്കെ ഒന്നും പറയാണ് പൊള്ളി അടിപൊളി. നീ ഇതോ ക്ലാസ് പോകുന്നു? മാഷാല്ലാ പൊള്ളി. ഊഞ്ഞാലക്കായിട്ട് മാഷാല്ലാ. ഇല്ല റോസാപ്പൂവും ഗാർഡനും പൊള്ളി. ബഷിക്ക ഒരു രക്ഷയില്ല. എനിക്ക് പിന്നെ എന്തോ അങ്ങനെ നീ ദുബായിലൊക്കെ പോയി പൈസ ഒക്കെ ഉണ്ടാക്കി
ഇതല്ല അതിന്റെ അപ്പുറം കേട്ടോ. പക്ഷിക്ക് അവിടെ കാട്ടറിവിടെ അടിയും തൊഴിയൊക്കെ കൊണ്ട് ഞാൻ രണ്ട് മൂന്ന് മാസം അവിടെ കഷ്ടപ്പെട്ട് നിൽക്കായിരുന്നു പക്ഷിക്ക. ആ പുള്ളിയുടെ ചട്ടി പോലെ ഞാൻ ചെയ്ത് കൊടുത്ത പക്ഷിക്ക്. അവസാനം ജയിലിലേക്ക് ഇട്ട് ഞാൻ രണ്ടു മാസം ജയിലിലേക്ക് കിടന്ന് മൊട്ട അടിച്ച് ഇപ്പൊ മുടി വന്നാണ്. അതൊക്കെ റെന്റിന് എടുത്താണ് പക്ഷിക്ക. ഇതൊക്കെ പള്ളി പെരുന്നാളിൽ വായിച്ചാണ് വശിക്ക. ഒന്ന് വയ്ക്കണോ? മൂന്ന് ലക്ഷം രൂപ ഞാനിവിടെ കടത്തിലേക്ക് മുങ്ങിയിരിക്കാണ് വശിക്ക. പ്ലീസ് വശിക്ക, ഇവിടെ ഞാൻ എന്റെ ഉണ്ടാകുന്ന പൈസ വെച്ച് വീടൊക്കെ പണത് വെച്ച് കണ്ടല്ലേ. എന്റെ വീട്ടിൽ ഈ പൈസ ഞാൻ അങ്ങോട്ട് ചെന്നാ മതി. ബാക്കി കൂടെ എങ്ങനെയെങ്കിലും പക്ഷിക്ക, എങ്ങനെയെങ്കിലും. പിന്നെ പൊന്നണി നീ അതൊന്നും പറയല്. ഇപ്പൊ എങ്ങനെങ്കിലും എനിക്ക് വേണം പക്ഷിക്ക, ഒരു മൂന്ന് ലക്ഷം. ഇപ്പൊ ഇനിയിപ്പോ ഞാൻ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും സുഹാനി താനോട് മശുത്താനോട് ചോദിച്ചിട്ട് അവർ എന്തെങ്കിലും പ്ലീസ് നോക്കട്ടെ. ഒരു മൂന്ന് മാസത്തേക്ക് മറിക്കാൻ പ്ലീസ് ശ്രമിക്ക. പക്ഷിക്ക ഈ കാര്യം ആരോട് പറയണം? സ്വാനിത്താനോട് മഷത്താനോടൊന്ന് പറയാം. പിന്നെ ചോക്ലേറ്റ് ഞാൻ വണ്ടിയിൽ വെച്ചായിരുന്നു, എടുത്തിട്ട് വരാം. നമ്മളടുത്തുള്ള പൈസ ഒക്കെ വെച്ചിട്ടല്ലേ എമ്മയാണ് മേടിച്ചത്. അതൊന്നും കടമൊന്നുമില്ലല്ലോ നിങ്ങക്ക്. പൈസ ഇല്ല ഷുവറാണ്. നിങ്ങളറിയാതെ എവിടെ നമ്മളെടുത്ത പൈസ? മൂന്ന് ലക്ഷം കൊടുക്കാനൊക്കെ ഉള്ളതാണ് മറക്കണേ. ആർക്കാ കൊടുക്കാനുള്ളത്? അങ്ങനെ പൈസ ഒന്നും ഇല്ല ഇവിടെ. ഗോൾഡ് ഗോൾഡ് എന്താ സോണി ഇങ്ങനൊക്കെ ചോദിക്കണേ? ഗോൾഡ് എന്താ വെറുതെ? പതിവില്ലാതെ ഗോൾഡ് കിട്ടുന്നൊക്കെ ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. അതിനെന്താ പേതി? എന്തിങ്ങനൊക്കെ കാണിക്കണ? ഗോൾഡ് മാതിരി കാണിക്കുന്നുണ്ട് പേര്. ഒട്ടായ നിനക്ക് സോണു ഗോൾഡ് ഒന്നും കൊടുക്കേയില്ല. കാരണം ഉണ്ട്. എന്തിനാണ്? ഏതിനാണ്? വെറുതെ ഉള്ളവർക്ക് പൈസ കൊടുക്കാനുണ്ടെന്നൊക്കെ പതിവില്ലാതെ വന്നിട്ട് എനിക്കറിയാം. രാവിലെ മുതൽ എനിക്ക് ഡൗട്ട് അടിക്കണ ഈ മനുഷ്യന്റെ അടുത്ത്. വെറുതെ വന്ന് ഗോൾഡ് അതിന്നൊക്കെ ചോദിച്ചോണ്ട് ഇപ്പൊ പറയണ എന്ത് വേണം ചെയ്യാ ഞാനെന്ന്. നീ വന്ന് സോണു. ശരിയോ? എല്ലാം ഉണ്ടാവുന്ന നോക്ക്. മനുഷ്യൻ വിശ്വസിക്കാൻ പറ്റൂല. നോക്കേ
ഒരു ദിവസം വീട്ടിലേക്ക് തന്നെ പേടിപ്പിക്കാൻ നോക്കുക, ചായ കൊണ്ടു കൊടുക്കുമ്പോ പാമ്പൊക്കെ ഉണ്ടെന്ന്. അതിൻ്റെ ഇടയിൽ നീ ആ ന്യൂസ് കാണിച്ചല്ലോ, അപ്പൊ എല്ലാം ഇതായി. പിള്ളേർക്ക് കുറച്ച് ചോക്ലേറ്റ് ആണ്, ഇതിന്റെ കൂടെ കുറവുള്ളു. എന്താണ് നമ്മളെ പാമ്പിനെ കത്തിച്ച് കൊണ്ടിക്കോ? പിന്നെ എങ്ങനെ പതിവില്ലാതെ വന്നേ? ഹലോ അശു, നോക്കാം. ഇത് ചോക്ലേറ്റ് ആണ്. എന്തായാലും ഇത്ര ദിവസമായിട്ട് വന്നൊരു ചോക്ലേറ്റ്സ് ഞങ്ങൾ കൊണ്ടുവന്നല്ലേ. ചോക്ലേറ്റ് ബാസ്റ്റിക്കാക്ക് എന്ത് പ്രശ്നം? ബാസ്റ്റിക്ക് ഹാപ്പിയല്ലേ? നീ മിണ്ടരുത്, നിന്നെ കാരണം ഇവിടെ എല്ലാപ്പം ലാപ്പ് ഉണ്ടായിട്ട് എന്തോ ഉടായ്പ. എന്ത് ഉടായ്പ്? ഉടായ്പ നീയാണ്, ഞാൻ അല്ല. ഒന്ന് നിർത്തറ. എനിക്ക് ബൗണ്ടിനേക്കാൾ കിറ്റ്കാറ്റ്സും ഉണ്ട്. കിറ്റ്കാറ്റ് നല്ല ടേസ്റ്റ്. ഇതെന്താ സ്പെഷ്യൽ? എനിക്ക് പേടിയാണ് സോനു. എനിക്ക് അപ്പോഴും ഇവനാണ് ഫുള്ള് ഇവനില്ലാതെ ഈ ഗോൾഡൊക്കെ എന്തിനാണ്? ഇനി ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര ക്രൂരതാണെന്ന്. ഞാനും വിചാരിച്ചില്ല. എന്താ ഞങ്ങള് ഞങ്ങളെ ജീവിതത്തിൽ എന്തെങ്കിലും മക്ക കാറില്ലണ്ടാവും, അത് പുറത്താ നീ അവൻ പുറത്ത് മാത്രം. ഞാൻ എപ്പോഴും നിങ്ങൾക്ക് സ്ത്രീധനം ചോദിച്ചിട്ടുണ്ടടി. നീ തന്നെ അല്ലേടി, നിങ്ങൾക്ക് തന്നെ അല്ലേടി എന്റെ സ്ത്രീധനം. എന്തൊക്കെയാടി നിങ്ങൾ ഈ പറയണം? നിങ്ങൾ രണ്ടുപേരെ എന്റെ കണ്ണിന് കൃഷ്ണപണി പോലെ ഞാൻ നോക്കണത്.
നിന്റെ കാലത്തിൽ നീ പറഞ്ഞ ഇനി നിന്റെ മാപ്പായും മകനും നിനക്ക് ചെറുപ്പം മുതലേ നോക്കി വളർത്തിയിട്ട് എനിക്ക് തന്നല്ലേ എടി, ഞാൻ സമ്പാദിക്കുന്നതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയല്ലേടി. പിന്നെ ആ എനിക്കായിട്ട് എന്തിനാടി ക്യാഷ്? എന്നിട്ട് നീ ഇപ്പം പൈസ വന്ന് ചോദിച്ചു കൊടുക്കടി. അവന് അവന് കടവുണ്ട്, എൻ്റെ അടുത്ത് ഒരു 3 ലക്ഷം രൂപ കടവായിട്ട് ചോദിച്ചോണ്ടാ. നിങ്ങളുടെ അടുത്ത് ചോദിക്കാൻ അവനക്ക് വേണ്ടിയാണ് പറയരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് പറയാണ്ട് പറ്റിയത്. അല്ലാണ്ട് എനിക്ക് എന്തിനാടി പൈസ? നിങ്ങളറിയാത്ത എന്ത് ഡ്രിങ്ക് എനിക്ക്? എനിക്ക് അറിയില്ലേ പാമ്പല്ലേ, അതെന്തിന്ന് ഇപ്പൊ ഞാൻ കാണിച്ചരാ. ഇതാണോ പാമ്പ്? ഇതിനാ ലൈഫിന് കൊണ്ടുവന്ന കളിക്കാൻ കൊണ്ടുവന്ന ടോയാണ്. ഓ ഓ ഓ ഓ.